ആദ്യ ഭാര്യ രശ്മിയെ കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം തടവിനെ ശിക്ഷിച്ച ബിജു രാധാകൃഷ്ണനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. കേസിന്റെ വിചാരണയ്ക്കായി 3 മാസത്തിലേറെയായി കൊല്ലം ജില്ലാ ജയിലിൽ കഴിഞ്ഞ ബിജു കൂടുതൽ സമയവും വായനയ്ക്കാണ് ചെലവഴിച്ചത്. ആദ്യ ഭാര്യ രശ്മിയെ കൊലപ്പെടുത്തിയ കേസിന്റെ വിചാരണയ്ക്കായാണ് സോളാർ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി ബിജു രാധാകൃഷ്ണനെ കൊല്ലം ജില്ലാ ജയിലിൽ പാർപ്പിച്ചത്. നവംബർ ആദ്യവാരമെത്തി. വിചാരണയ്ക്കായി കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്കും തുടർന്ന് ജയിലിലേക്കും. ബിജു രാധാകൃഷ്ണന്റെ കഴിഞ്ഞ 3 മാസത്തെ ദിനചര്യ ഇങ്ങനെയായിരുന്നു. ജയിലിലെത്തിയാൽ തടവർ വിട്ട് പുറത്തേക്കിറങ്ങുന്നത് ആഹാരം കഴിക്കാനും കുളിക്കാനും മാത്രം. മിക്ക സമയത്തും തടവറയ്ക്കുള്ളിൽ വായനയോട് വായന. വായിച്ചു തള്ളുന്നത് പത്രങ്ങളും ആനുകാലികങ്ങളും ഇംഗ്ലീഷ് പ്രസിദ്ധീകരണങ്ങളുമാണെന്ന് ജയിൽ ജീവനക്കാർ പറയുന്നു. ജയിലിൽ നിന്ന് പേപ്പറുകൾ വാങ്ങി നിറയെ എഴുതിക്കൂട്ടിയിട്ടുണ്ട്. ജയിലിലെ കോയിൻ ബോക്സിൽ നിന്ന് ടെലഫോൺ ചെയ്യാൻ പോലും പണമുണ്ടായിരുന്നില്ല. 150 രൂപയുടെ മണി ഓർഡർ ആരോ അയച്ചു കൊടുത്തതോടെയാണ് ഫോൺ ചെയ്യാനായത്. വിചാരണക്കാലയളവിൽ മാതാവ് രാജമ്മാളും അഭിഭാഷകരായ ഹസ്കറും സാനുവുമല്ലാതെ അഭിലാഷ് എന്ന സഹോദരനും ദീപ ആൽബർട്ട് എന്ന സുഹൃത്തും ബിജുവിനെ ജയിലിലെത്തി സന്ദർശിച്ചതായി വിവരാവകാശ അപേക്ഷയ്ക്ക് നൽകിയ മറുപടിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജയിൽ മേധാവിയായിരുന്ന അലക്സാണ്ടർ ജേക്കബും 2 തവണ ജയിലിലെത്തി. ഒടുവിൽ രശ്മി വധക്കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷ ഏറ്റുവാങ്ങി പൂജപ്പുര ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോഴും തന്നെ രാഷ്ട്രീയ ഗൂഢാലോചനയിൽപ്പെടുത്തിയതാണെന്ന് ബിജു ആവർത്തിച്ചു. ജയിലിൽ വെച്ച് ബിജു എഴുതിക്കൂട്ടിയ പേപ്പറുകൾ അഭിഭാഷകന് നൽകണമെന്നാവശ്യപ്പെട്ടെങ്കിലും ചട്ടപ്രകാരം അത് നൽകാനാവില്ലെന്ന് അധികൃതർ അറിയിച്ചു. അവസാനം ആ പേപ്പറുകളുടെ ശേഖരവും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. വിമൽ ജി നാഥ്, ഏഷ്യാനെറ്റ്.